ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, ഞാൻ ഇന്ന് ചേന കൊണ്ടൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചേനക്കറിയും ചേനത്തോരൻ പറഞ്ഞ് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇത് ചേന കൊണ്ട് റോസ്റ്റാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി നോക്കാം. ചേന തൊലിയൊക്കെ കളഞ്ഞ് ഒരു സ്ക്വയറായിട്ടുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇത് സ്കിന്നെല്ലാം മാറ്റതിന് ശേഷം 250 ഗ്രാമാണുള്ളത്. സവാള 4 എണ്ണം, വലിയൊരു തക്കാളി എടുത്ത് ചെറിയ പീസാക്കി എടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അല്പം മല്ലിയില, മൈദ 3 ടേബിൾ സ്പൂൺ, ചെറിയൊരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക. കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉലുവാപ്പൊടി. ചേന 1/2 കപ്പ് വെള്ളമൊഴിച്ച് പ്രഷർ കുക്കറിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവിച്ചെടുത്തു. ഇത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി, കൂടുതൽ വേവുന്ന ആവേണ്ട ആവശ്യമില്ല. ഈ ചേന ഒരു ബൗളിലേക്ക് മാറ്റാം. ചേന വേവിച്ചതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് മുമ്പേ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്, എന്നങ്ങനെ ഒരു അല്പ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് മൈദ ചേർക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചേന വേവിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കിയെടുക്കണം. പാൻ ചൂടായാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞാൽ ഇതിലേക്ക് ചേനയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചേന ഇപ്പോൾ 1 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. കൂടുതലൊന്നും വേവിച്ചെടുത്തിട്ടില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ടാണ് കൂടുതൽ വേവിച്ചെടുക്കാത്തത്. പിന്നെ ചില ചേന പെട്ടെന്ന് തന്നെ 1 വിസിൽ വരുമ്പോൾ തന്നെ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 1 ഭാഗം കുക്കായാൽ തിരിച്ചിട്ടെടുക്കണം. നല്ല കുക്കാവണം, ഇത് നല്ല സോഫ്റ്റ് ആവണേ വേണം, ക്രിസ്പി ആവണം. അതായത് അകം നല്ല സോഫ്റ്റും പുറമേ ഭാഗം ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പാകത്തിൽ കുക്കായി കഴിഞ്ഞാൽ ഓയിൽ നിന്ന് മാറ്റണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോസ്റ്റാണിത്. ഇനി ഓയിലിൽ നല്ല പോലെ മാറ്റി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ബാക്കിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതും ഇതേപോലെ തന്നെ തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചേന 1 വിസിലിട്ടിട്ട് പാകത്തിന് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിസിലിട്ടിട്ട് വേവിച്ചെടുക്കണം. പക്ഷെ കൂടുതൽ വെന്തോ അടയണ്ട, അന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഓയിൽ നിന്ന് മാറ്റാം. ഇപ്പം ചേനയെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഓയിൽ അല്പം കൂടുതലുണ്ട്. ഇതിൽ നിന്ന് പാതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഈ ഓയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് സവാള ചേർക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ഫസ്റ്റ് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സവാള വഴന്ന് കിട്ടും. ഇപ്പൊ സവാള നല്ല പോലെ വഴന്നു കഴിഞ്ഞു. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനിയും ഇത് നന്നായിട്ട് സോഫ്റ്റായി വരണം. തക്കാളി സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേന വേവിക്കുന്ന സമയം ചേർത്തിട്ടുണ്ട്, എന്നാലും അല്പം ഒന്ന് ചേർക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് പുളിവെള്ളം ഒഴിക്കേണ്ടത്. അതിന് മുമ്പ് തന്നെ ഒഴിച്ചാൽ കറക്റ്റ് ഒരു പച്ചമണം വരും, അപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചേന ചേർക്കാം. ഇനി ഇതിലേക്ക് ചേന വേവിച്ച ഒരു കാൽ കപ്പ് വെള്ളമുണ്ട്, കാൽ കപ്പ് തന്നെ ഉണ്ടാവില്ല, അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് ചേന ചേർക്കാം. ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ചെറിയ തീയിലും വേവിച്ചെടുക്കണം. അതായത് ഈ പീസും ഈ മസാലയും ഒന്ന് മിക്സ് ആവണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ മൂടി വച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നു ചേനയെല്ലാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പാകത്തിന് വെന്ത് മസാല എല്ലാം കറക്റ്റ് പരുവത്തിലായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ ആരും കഴിക്കാൻ കൊതിച്ചു പോകുന്ന റെസിപ്പിയാണിത്. ചേനക്കറിയാണെന്ന് ആരും പറയേയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. എൻ്റെ ഈ നല്ല റെസിപ്പിക്ക് ശേഷം ഇനിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.